നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളായ ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും തമ്മിലുള്ള ആദ്യ ടെലിവിഷൻ സംവാദം ഇന്ന് നടക്കും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമല ഹാരിസും ആദ്യ സംവാദത്തിന് ഒരുങ്ങുന്നത് ഇന്ന് അമേരിക്കൻ സമയം രാത്രി ഒൻപത് മണിക്കാണ് അതായത് ഇന്ത്യൻ സമയം നാളെ രാവിലെ ആറ് മുപ്പതിനായിരിക്കും ഈ ലൈവ് ടെലിവിഷൻ സംവാദം ഒന്നര മണിക്കൂറോളം നീളുമെന്നാണ് കരുതപ്പെടുന്നത് പെൻസിൽവാനിയയിലെ ഫിലാഡൽഫിയയിലുള്ള എൻ സി സി സെൻറ്ററാണ് എ ബി സി ന്യൂസ് സംഘടിപ്പിക്കുന്ന സംവാദത്തിൻ്റെ വേദിയായി മാറുന്നത് എ ബി സി ന്യൂസ് ലൈവ് ഡിസ്നി പ്ലസ് ഹുലു പ്ലാറ്റ്ഫോമുകളിലും സംവാദം സ്ട്രീം ചെയ്യും റിപ്പബ്ലിക്കന്മാരോട് ശത്രുത കാട്ടുന്ന എ ബി സിയുടെ സംവാദത്തിൽ പങ്കെടുക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും പിന്നീട് സംവാദ വ്യവസ്ഥകളിൽ ഉറപ്പ് ലഭിച്ചതോടെ നിലപാടിൽ മാറ്റം വരുത്തുകയായിരുന്നു സ്ഥാനാർത്ഥി സംസാരിക്കാത്തപ്പോൾ മൈക്ക് ഓഫ് ചെയ്തിരിക്കും സ്ഥാനാർത്ഥി കുറിപ്പുകൾ കൈവശം വയ്ക്കരുത് മുൻകൂട്ടി ചോദ്യങ്ങൾ നൽകില്ല കാണികൾ ഉണ്ടാകില്ല തുടങ്ങി പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനാർത്ഥിയായിരിക്കും നിശ്ചയിച്ച നിബന്ധനകൾ ഇവിടും പാലിക്കും സംവാദത്തിലുടനീളം മൈക്ക് ഓണാക്കി വയ്ക്കണമെന്ന കമലയുടെ ആവശ്യം ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു കഴിഞ്ഞ ജൂണിൽ നടന്ന സംവാദത്തിൽ ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ ജോ ബൈഡൻ അടിയറവ് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് അതിന് തൊട്ടു പിന്നാലെയാണ് ബൈഡൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ പിന്മാറിയത് പിന്നാലെ വൈസ് പ്രസിഡൻറ്റായ കമല ഹാരിസിനെ പ്രസിഡൻറ്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു നവംബർ അഞ്ചിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ലോകമേറെ ആകാംക്ഷയോടെ തന്നെയാണ് ഈ സംവാദം ഉറ്റുനോക്കുന്നത് കാരണം പലപ്പോഴും കമല ഹാരിസിനെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് വളരെ മോശമായ ഭാഷയിൽ അവർ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പോലും ആ കളിയാക്കലുകൾ പല വേദികളിലും നടത്തി എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തവണത്തെ സംവാദം എങ്ങനെയായിരിക്കും എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്നത് കമല ഹാരിസിനെക്കുറിച്ച് പലതവണ വംശീയ പരാമർശങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് അതുകൂടാതെ പലപ്പോഴും അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് പോലും കളിയാക്കലുകൾ പലവട്ടം നടത്തിയിരുന്നു ഇത് ബോഡി ഷെയ്മിങ്ങിൻ്റെ പരിധിയിൽ വരുമെന്ന് അന്ന് തന്നെ പലപ്പോഴും വിമർശനങ്ങൾ ഉയർന്നിരുന്നു എങ്കിലും ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് ലോകം കാരണം രണ്ടു പേർക്കും പറയാനുള്ളത് എന്താണ് എന്ന് നോക്കാം ജോ ബൈഡനെ മലർത്തിയടിച്ച ആ ആ വിജയത്തിൻ്റെ ധൈര്യവുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് എത്തുന്നതെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു വൈസ് പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ തൻ്റെ കഴിവ് തെളിയിച്ച ഓരോരോ സംഭവങ്ങളായിരിക്കാം ഒരുപക്ഷെ കമല ഹാരിസ് എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്